എല്ലാവർക്കും എമ്മീസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മസനഗുഡിയിലെ രാവിലത്തെ കാഴ്ചയാണിത്. ഇതാണ് നമ്മുടെ റൂം. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു, കഴിഞ്ഞ എപ്പിസോഡിൽ നമുക്ക് കൊമ്പനെ കാണിക്കാൻ പറ്റിയില്ല. അങ്ങനെ രാവിലെ ഷൂട്ട് ചെയ്യാന്ന് വെച്ചിട്ട് നിന്നതായിരുന്നു, പക്ഷെ രാത്രി ഉറക്കം കഴിഞ്ഞിട്ട് കൊമ്പിനെ കാത്തിരുന്നു ഉറങ്ങിപ്പോയി. ഗൈസ്, ഇതൊരു ടണലാണ് കേട്ടോ കാണുന്നത്. കാരണം വെച്ചാൽ ഇത് നമ്മൾ അഞ്ചിനുള്ളി അതേപോലെ തന്നെയുള്ള ടണലിലുള്ള ഒരു പെട്ട ഒരു ടണലാണ്. ഇതിൻ്റെ ഡാം വരുന്നത് വെച്ചാൽ മായൂർ ഡാമാണ്. അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ കാണിക്കുന്നുണ്ട് ഈ എപ്പിസോഡിൽ തന്നെ. പിന്നെ ഇവിടെയാണ് കുളിക്കാനും അലക്കാനുമെല്ലാം യൂസ് ചെയ്യുന്നത് കൂടുതലും ഇവിടുത്തെ ആൾക്കാർ. നമ്മളിപ്പോൾ പോകുന്ന സ്ഥലം എന്ന് വെച്ചാൽ ഈ ആനകൾ കൂടുതലും കാണപ്പെടുന്ന സ്ഥലം കൂടിയാണ്. ഇവിടെ എന്ന് വെച്ചാൽ രാത്രി കാലങ്ങളിലെല്ലാം ആനകൾ കൂടുതലും ഇറങ്ങുന്ന സ്ഥലം കുളിക്കണം. കണ്ടാൽ തന്നെ മനസ്സിലാക്കാം ഈറ്റിങ് കാര്യങ്ങളായിട്ടുള്ളത്. ഒരു അടിപൊളി സ്ഥലം തന്നെയാണിത്. പക്ഷേ എങ്ങനെയെന്ന് വെച്ചാൽ ഇവിടെ രാവിലെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. കാരണം വെച്ചാൽ ഇവിടുത്തെ ആൾക്കാർ കുളിക്കൽ അലക്കൽ അതേപോലെ തന്നെ അവരുടെ പ്രഭാത കർമ്മം രാവിലെ തന്നെയുള്ള ചെയ്യുന്നത് ഈ സ്ഥലത്ത് വെച്ചിട്ടാണ്. അതുപോലെ ഇവിടെ നടക്കുമ്പോൾ ശ്രദ്ധിച്ച് നടക്കുക. അല്ലേ, ഇപ്പോഴൊക്കെ നമുക്ക് ധൈര്യമായിട്ട് വരാം ഈ സമയത്ത്. സന്ധ്യ കഴിഞ്ഞ് വന്നാണെങ്കിൽ വിവരറിയും. പ്രദേശത്ത് രാത്രി വരുന്നത് കുറച്ച് പ്രശ്നമാണ്. കാരണം ആനകൾ കൂടുതൽ ഇറങ്ങുന്ന സ്ഥലം കൂടിയാണ്. ഏറ്റവും സേഫസ്റ്റ് ആയിട്ട് ഞാൻ എൻ്റെ അമ്മടാ ഒന്നിറങ്ങിട്ടൊന്നിറങ്ങിട്ടൊന്നിറങ്ങി. നമ്മുടെ കാൽക്കുലേഷനൊക്കെ തെറ്റിച്ചിട്ട് ഇപ്പുറത്തോട്ട് വന്നെങ്കിൽ ഒത്തുക്കിടി ബാക്ക് തോന്നി. ചവിട്ടിക്കുട്ടി താഴേക്ക് ഇടും, അത്ര ഉള്ളൂ. ഒറ്റത്തട്ട് അത്ര ആനകളല്ല, അത്രേ ഉള്ളൂ. ഇതാണ് സേഫസ്റ്റ് പോയിന്റ്. നമുക്ക് മുതുമലയിൽ നിന്ന് മിസ്സായ ഒരു സംഭവമാണ് ഈ സിംഹവാലക്കുരങ്ങ്. അതിനെയും കൂടി ഇവിടുന്ന് ദൃശ്യത്തിൽ പകർത്താൻ പറ്റി. നമ്മളിപ്പോൾ പോകുന്നത് വെച്ചാൽ മായൂർ എന്നുള്ള റോഡിലൂടെ ഡാമിലേക്കാണ് പോകുന്നത്. ഇത് മസനഗുഡി നിന്ന് ഏതാണ്ട് ഒരു 10 കിലോമീറ്ററാണ് ഈ റോഡ് വരുന്നത്. ഈ 10 കിലോമീറ്ററിനുള്ളിൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ നല്ല മൃഗങ്ങളെ കാണാൻ പറ്റും. പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ കരടി അങ്ങനത്തെ എല്ലാം കാണാൻ പറ്റും. ഇത് രാവിലെ തന്നെ ഇറങ്ങിയാൽ മാത്രമേ കിട്ടാറുള്ളൂ. നമുക്ക് ഭാഗ്യമുണ്ടോ എന്ന് നോക്കി നോക്കാം കരടിയെ കിട്ടുമോ എന്നുള്ളത്. ജസ്റ്റ് കരടി ഇപ്പോൾ ഓൾറെഡി നമ്മൾ മാനും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കരടീനൊന്ന് കിട്ടുമോ നോക്കാം. പിന്നെ പോലെ ഇന്നലെ പറഞ്ഞ ആ കൊമ്പനും ഈ ഏരിയയിൽ തന്നെ ഉണ്ട്. കിട്ടുമോ നോക്കിയൊക്കെ ജസ്റ്റ് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഞങ്ങളിത് വൈകാൻ കാരണം വേറെ ഒന്നുമല്ല, കാരണം നമ്മൾ 2 ദിവസമായി ഇപ്പോൾ ട്രിപ്പ് തുടങ്ങിയിട്ട്. കാരണം വെച്ചാൽ മുമ്പത്തെ ഡേയിൽ നൈറ്റിൽ നമ്മൾ എവിടെയും സ്റ്റേ ചെയ്തിട്ടില്ല, പിന്നത്തെ നൈറ്റാണ് നമ്മൾ മസനഗുഡിയിൽ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയതാണ് എല്ലാവരും. അപ്പോൾ എനിക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ 5:30 ഈ റോഡിലോട്ട് ഇറങ്ങണം എന്നുള്ളതാണ്. 5-6 മണിക്കൊക്കെ ഇറങ്ങണം എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ ഉറങ്ങിപ്പോയത് കൊണ്ടാണ് നമ്മൾ ഈ ടൈമിന് ഇറങ്ങിയിട്ടുള്ളത്. നോക്കാം. നമ്മളെ കണ്ട് മാനലിൽ ഓട്ടം തുടങ്ങി. ബന്ദിപ്പൂരിലേക്കും അതുപോലെ മുതുമലയിലേക്കും വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ഈ റോഡിലേക്ക്, അതായത് ഞാൻ പറഞ്ഞ ഈ റോഡിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വരിക. നല്ല അടിപൊളി ലൊക്കേഷനാണ് ഇവിടെ. കാരണം വെച്ചാൽ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും പറ്റിയതാണ്. പിന്നെ പോലെയിട്ട് ഇവിടെ മോയൂർ ഡാമും കൂടി ഇതിൽ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഡാം എന്ന് വെച്ചാൽ ഭവാനി നദിയുടെ കൈവരികളായി ഒഴുകുന്ന മായാർ നദിയുടെ ഒരു ഡാമും കൂടിയാണിത്. ഡാമിൻ്റെ വേറൊരു സവിശേഷത എന്ന് വെച്ചാൽ ഈ ഡാം ചെക്ക് ഡാമാണ്. കൂടാതെ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. അതിൽ നിന്നുള്ള വ്യൂ അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി എന്ന് പറഞ്ഞു കേട്ടില്ല. ആ വ്യൂവിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. ഇതാണ് മോയാറിൻ്റെ ദൃശ്യം. ഒരു അടിപൊളി ദൃശ്യമാണ് ഇവിടെ കിട്ടുന്നത്. നിങ്ങൾ പറഞ്ഞറിയിക്കാൻ കഴിയില്ല. കാരണം നിങ്ങളൊന്ന് വന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്താലെങ്കിൽ തീരുമാനം. തമിഴ്നാട് അധികം കാണുന്ന ഒരു സംഭവമാണിത്. ഈ റോഡ് സൈഡിൽ ഇങ്ങനെ ഇതേപോലത്തെ മരങ്ങൾ അധികം അടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ വീടുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലത്തെ ചെറിയ ചെറിയ വീടുകളെ അധികം കണ്ടിട്ടുള്ളൂ.
വണ്ടിയാറ പാർക്ക് ചെയ്ത് പിച്ചയെ നല്ല ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലം കൂടിയാണിത്. മയിലിനെ കാണാൻ ഭയങ്കര ഭംഗിയാണ്, പക്ഷെ അതിന്റെ സൗണ്ട് അത്ര വലിയ പോരാതാ. പീലിവിടെ എടുത്തുന്നത് അതാ അറിയാമേ, പീലിവിടെ എടുത്തുന്നതാ അടിപൊളി. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇങ്ങനെ കിട്ടുന്ന ചേച്ചില്ല, എന്താ ചില വന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ദൃശ്യം കിട്ടി അടിപൊളി മുതലായി കേട്ടോ. ഇത് വേറെ ഒന്ന്, ഇത് വേറെ നല്ല പീലിയുള്ളതാണ്, പക്ഷെ വീട് എടുത്തുന്നില്ല. നേരത്തുന്ന പോലത്തെ അടിപൊളി സാധനം ഇത്. ഡോളായിട്ടത് തൽക്കാലം അങ്ങനെ മസനഗുഡിയെ വിടവാറിന് ഞങ്ങൾ ബന്ദിപ്പൂരിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തല മാത്രമേ കാണുന്നു. അയ്യോ കാറ്റിൻ്റെ ഉള്ളിൽ എന്താ പരിപാടി? അടാ പീലി വീട് എടുത്തുവാ, വെയിറ്റ് ചെയ്യണാ. ഈ കാണുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങൾക്ക് ബസ് ഇറങ്ങേണ്ടത്. അതായത് ബന്ദിപ്പൂരിലേക്ക് വരുന്ന ഒരു ബസ് ഇറങ്ങേണ്ട സ്ഥലമാണ് നമ്മളെ സ്റ്റേറ്റ് ബസ്സിൽ വന്നാൽ ഇവിടെ ഇറങ്ങാൻ പറ്റുന്നതാണ്. പിന്നെ പോലെ കർണാടക ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള സൈറ്റിൽ പോയി കഴിഞ്ഞാൽ, അതായത് ഫോറസ്റ്റിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ റൂമും കാര്യങ്ങളും അവൈലബിൾ ഏതാണ് ഉള്ളത്, എത്ര റേറ്റ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ പോലായിട്ട് ജീപ്പ് സവാരി എല്ലാം ഇവർ അലൗഡ് ചെയ്യുന്നുണ്ട് കാട്ടിനുള്ളിലേക്ക്. ഇത് നല്ലൊരു അടിപൊളി സ്ഥലം കൂടിയാണ് ഇത്. ജസ്റ്റ് വേണമെങ്കിൽ പോയി നോക്കാം, ഞാൻ പോയിട്ടില്ല. നല്ല മേച്ചല്ലാം പിടിയാട കൊമ്പനൊന്നില്ല. ഉച്ചയായി, ഒന്നും കഴിക്കാനൊന്നും കിട്ടിയില്ല ഇതുവരെയായിട്ട്. ഇതുപോലെ കാണുന്ന ചായക്കടയിൽ പോയിട്ട് ചായയും അവിടെ എന്താ കിട്ടുന്ന ചായ കഴിക്കട്ടെ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. ഏതായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ അനേബിൾ ചെയ്യുക, കൂടെ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക.